السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدي يا عائشة بيبي رضي الله عنها كرتشولا بيبرنا غلانا نام كتبوا ديري كنا ذي النبي صلى الله عليه وسلم تنقل كبيرندي الله سبحانه وتعالى പ്രത്യേകമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച മഹദിയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ വിവരം പറയുന്നുണ്ട്. ഇഖ്താറഹല്ലാഹു ലിനബിയിഹി ഹൈസു റആഹാ ഫിൽ മനാം. അള്ളാഹു തആല മഹദിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി സജ്ജമാക്കിയവരാണ്. മഹാന്മാരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും മുസ്ലിം റളിയല്ലാഹു അൻഹും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉരീതുക്കി ഫിൽ മനാമി സലാസ ലയാലിൻ, മൂന്ന് രാത്രികളിൽ എനിക്ക് നിങ്ങളെ നിന്നെ സ്വപ്നം കാണിക്കുകയുണ്ടായി. ജാഅനി ബികിൽ മലക് ഫീ സരിഖത്തിൻ മിൻ ഹരീർ, ഒരു പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞതായ നിലക്ക് നിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഫയഖൂലു ഹാദാ ഇംറാതുക്കി, ആ മലക്കെന്നോട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഭാര്യയാണ് നബിയെ. ഫക്ഷിഫു അം വജ്ഹിക്കി, ആയതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹാലോചന നടത്തുന്ന ആ സന്ദർഭമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഖം മറച്ച് നാണം കുടുങ്ങി നിൽക്കുന്ന ആ അവസ്ഥ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മുഖം തുറക്കൂ. ഇതാ അന്തിഹിയ, ആ സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടി നീ തന്നെയാണെങ്കിൽ, ഫാഖൂലു ഇയ്യകു ഹാദാമിൻ ഇൻദില്ലാഹി യംദിഹി, ആ പെൺകുട്ടി നീ തന്നെയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇയ്യകു ഹാദാമിൻ ഇൻദില്ലാ, ഇത് റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രത്യേകമായ കൽപ്പനയാണെങ്കിൽ അത് നടന്നു കൊള്ളട്ടെ എന്ന് ഞാൻ സമ്മതം കൊടുക്കുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ വിവാഹവും നടന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ല എല്ലാ വിഷയങ്ങളും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ വഹി നിമിത്തമല്ലാതെ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചതായി കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അംറു ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബഅസനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജൈസിൻ ദാതി സലാസിൽ, ഒരു സൈന്യത്തിൻ്റെ നേതാവായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ അയക്കുകയുണ്ടായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഞാൻ ചെന്നുകൊണ്ട് അവിടത്തോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അയ്യു നാസി അഹബ്ബു ഇലൈക്, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആയിഷത്തു, എൻ്റെ ഭാര്യ ആയിഷയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. ഞാൻ ചോദിച്ചു, കുൽത്തു ഒമിനെ ഡിജാൽ, എന്നാൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അവർക്ക് അങ്ങ് അവിടത്തേക്ക് ഏറ്റവും സ്നേഹമുള്ളവർ? കാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവരുടെ പിതാവാകുന്ന ആയിഷയുടെ പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി ഉണ്ടായി. ഞാൻ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാണ്? കാല, ഉമറു, ഉമറാണ്. കാല ഫഅദ്ദ റിസാലൻ, അങ്ങനെ കുറേ ആളുകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും ബുഖാരി റളിയല്ലാഹു അൻഹും ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിക്കുന്ന, അവരുടെ മഹാത്മ്യത പ്രകടിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെയായി നമുക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് നടത്തിയ പ്രത്യേകമായ ദുആ, അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, ലമ്മാ റഅയ്തു മിനൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യിബൻ നഫ്സ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വളരെ സന്തോഷവാനായി കാണപ്പെട്ട ഒരു ഘട്ടത്തിൽ ടെൻഷനൊന്നുമില്ലാതെ പുഞ്ചിരിക്കുന്ന വചനത്തോടുകൂടെ പ്രയാസമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അവിടത്തോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ,
ഉദുഉല്ലാഹലി, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്താലും. ഫഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷത്ത മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ അസറത്ത് വമാ അഅലത്ത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണം അവരുടെ ചെറുതും അവരുടെ ദോഷങ്ങൾ, കഴിഞ്ഞുപോയ ദോഷങ്ങളും വരാനിരിക്കുന്ന ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണം. ആയിഷ ബിവിയുടെ രഹസ്യമായതും പരസ്യമായതുമായ തിന്മകളെ പുറത്തു കൊടുക്കണം എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തപ്പോൾ, ഫളഹിക്കത്ത് ആയിഷത്തു ഹത്താ സഖത്ത റഉസുഹാ ഫീ ഹിജ്രി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അല്ലാഹ്. ആയിഷ ബിവി പറയുകയാണ്, അങ്ങനെ ഫളഹിക്കത്തു ആയിഷത്തു ഹത്താ സഖത്ത റഉസുഹാ ഫീ ഹിജ്രി റസൂലില്ലാ, ആയിഷ ചിരിച്ചുപോയി. ആയിഷ ബിവിയെ പറ്റി തന്നെ അവർ പറയും, ആയിഷ ചിരിച്ചുപോയി. ഹത്താ സഖത്ത റഉസുഹാ ഫീ ഹിജ്രി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിരിച്ച് ചിരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ആയിഷ ബിവിയുടെ ശിരസ് വീണു എന്ന് അവർ തന്നെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഫഖാല, അയസുറുക്കി മിൻ ദുആഇ, എൻ്റെ ദുആ നിനക്ക് ഇഷ്ടപ്പെട്ടു ആയിഷ? ഫഖാലത്ത് മഹദി പറഞ്ഞു, വമാലി ലാ യസുറുനി ദുആഉക, അങ്ങയുടെ ദുആ അങ്ങയുടെ പ്രാർത്ഥന എന്നെ സന്തോഷിപ്പിക്കാതിരിക്കും നബിയെ. വല്ലാഹി ഇന്നഹാ ലദഅവതി, തീർച്ചയായും അതെനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ, എനിക്കത് സന്തോഷം പകരാതിരിക്കുമോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയുണ്ടായി. ഇൻഷാല്ലാ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് പാഠമാക്കേണ്ടുന്ന, മാതൃകയാക്കേണ്ടുന്ന ഒരുപാട് സംഭവങ്ങൾ മഹതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്. അള്ളാഹു അതൊക്കെ നമുക്ക് പറയാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.